ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അരി കുതിർക്കാതെ, മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ, അരിപ്പൊടി ഉപയോഗിക്കാതെ വളരെ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പിന്നെ എന്തുപയോഗിച്ചിട്ടാണ് ഈ ഒരു ദോശ തയ്യാറാക്കിയിരിക്കുന്നതെന്ന്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. ഇനിയിപ്പോൾ രാവിലെ സ്കൂളൊക്കെ ഉള്ള സമയങ്ങളിൽ അരി കുതിർക്കാൻ മറന്നു പോയാലും ഒരു പ്രശ്നവുമില്ല. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് എടുക്കുന്നത് റവയാണ്. 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയായാലും വറുക്കാത്തതായാലും ഒരു പ്രശ്നവുമില്ല. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തത്. അപ്പോൾ അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളെടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അവലാണ്. ഞാനിപ്പോൾ മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ചുവന്ന കളറിലുള്ള അവലാകുമ്പോൾ ദോശക്ക് നല്ലൊരു കളറ് കിട്ടും. ഇനി ഇതില്ല നിങ്ങളുടെ കയ്യിൽ വെളുത്ത അവലാണുള്ളതെങ്കിൽ അതെടുത്താലും മതിയാവും. 1 കപ്പ് തന്നെ അവലും കൂടി എടുത്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് നേരം ഇതൊന്ന് കുതിർത്തി വെക്കണം. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു റവ നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചിട്ട് മാറ്റിവെക്കാം. അതേപോലെ തന്നെ അവലിലും ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർത്തി വെക്കാം. വെറും 2 മിനിറ്റ് മാത്രം അടച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റിന് ശേഷം അവലും റവയും ഒക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ജാറ് തന്നെയാണ് എടുത്തത്, കാരണം രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു 1 കപ്പ് റവയും 1 കപ്പ് അവലും കൊണ്ട് ദോശ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഏകദേശം ഒരു 10 ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്ര കണ്ട് ദോശ ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് റവയും അവലും കുതിർത്തെടുത്താൽ മതി. ഇനിയിപ്പോൾ രാത്രി അരിവെള്ളത്തിലിടാനോ ഇല്ലെങ്കിൽ അരച്ചിട്ട് നമ്മൾ രാത്രി അരച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുമല്ലോ പൊങ്ങാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ദോശ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അരിയും റവയും കൂടി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ലല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അധികം പുളിയില്ലാത്ത 1/2 കപ്പ് തൈരാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ പാകത്തിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ സാധാരണ ഉഴുന്ന ദോശയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരക്കുന്ന അതേ തിക്നെസ്സിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്, വെള്ളം കൂടിപ്പോവരുത്. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ മാവ് മണിക്കൂറുകളോളം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പം തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കറിയുടെ റെസിപ്പിയൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഈ ഒരു ദോശ റെസിപ്പി മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, എടുക്കുന്ന സമയത്താണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചിട്ട് മാറ്റിവെക്കാം. 10 മിനിറ്റിന് ശേഷം ഞാൻ ദോശ ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ കണ്ടല്ലോ നേരത്തേതിലും കുറച്ചുകൂടി ഇതൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം.
നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ഇത് 10 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി, ഇല്ലെങ്കിൽ അരച്ച ഉടനെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവുമ്പോൾ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ തവി ബാറ്റർ ഒഴിച്ചിട്ട് ഇത് ചുട്ടെടുക്കാം. ഇതിൻ്റെ തിക്നെസ്സൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ദോശ നല്ല ക്രിസ്പി ആയിട്ടാണ് വേണ്ടതെങ്കിൽ നന്നായിട്ട് തിന്നായിട്ട് പരത്തി കൊടുക്കണം. ഇനി സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് വേണ്ടതെങ്കിൽ കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കനത്തിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഒരു വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ മുകളിൽ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ചുവന്ന അവിലെടുത്തത് കൊണ്ടാണ് ഈ ഒരു ദോശക്ക് നല്ലൊരു ഗോൾഡൻ കളറ് കിട്ടിയത്. വെളുത്ത അവിലാണ് എടുക്കുന്നതെങ്കിൽ വെളുത്ത കളറിലായിരിക്കും ദോശ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ചുവന്ന അവിൽ കയ്യിലില്ലെങ്കിൽ വെളുത്ത അവിൽ തന്നെ എടുക്കാം. ഇനിയിപ്പോൾ സ്കൂളൊക്കെ ഉള്ള സമയത്ത് അരി കുതിർത്തി വെക്കാൻ മറന്നു പോയാലും ഇല്ലെങ്കിൽ അരച്ചു വെച്ച മാവ് പൊങ്ങി വന്നിട്ടില്ലെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ റവയും അവിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാനിവിടെ ദോശ മുഴുവനായിട്ടും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താ ഈ ഒരു ദോശ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.